Let's discuss galvanic cell. നിങ്ങളുടെ എലമെൻ്ററി ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ദ കെമിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇൻ റിയൽ ഇറ്റ് മേ ലുക്ക് ലൈക്ക് ദിസ്. ഈ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്തരമൊരു സെല്ലിൽ യൂഷ്വലി they consist of two electrodes immersed in one or more suitable electrolytes. ഈ ഇലക്ട്രോഡ്സ് എക്സ്റ്റേണലി കണക്റ്റഡ് ആവാം, ഇനി റിക്വയർമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻറ്റേർണലിയും കണക്റ്റഡ് ആവാം. ഈ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഡിൽ ഓക്സിഡേഷനും മറ്റൊന്നിൽ റിഡക്ഷനും ആണ്. ലേറ്റർ കൺവെൻഷൻസ് അനുസരിച്ചിട്ടാണെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണോ അതിന് ആനോഡെന്നും റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ നമ്മൾ കാഥോഡെന്നും വിളിക്കാറുണ്ട്. ഇത് ഓർത്ത് വെക്കാൻ ചെറിയൊരു ട്രിക്കുണ്ട്. നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് സെൽസാണ് വരുന്നത്, ഒന്ന് ഇലക്ട്രോ കെമിക്കൽ സെൽസും മറ്റൊന്ന് ഇലക്ട്രോലിറ്റിക് സെൽസും. ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടത്തി അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രോ കെമിക്കൽ സെൽസിൻ്റെ കേസിൽ എപ്പോഴും ലോൺ എന്നോർത്ത് വെക്കുക, LOAN. ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ലോബ്, LOAP. ഈ L സൂചിപ്പിക്കുന്നത് ലെഫ്റ്റ് സൈഡ്, സെല്ല് വരക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ, ആനോഡ് ആൻഡ് ഇറ്റ്സ് ചാർജസ് നെഗറ്റീവ്. അതായത് ലെഫ്റ്റിൽ നമ്മൾ വരക്കുന്നത് ആനോഡാണ്, ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷനാണ്, അതുകൊണ്ട് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇനി ഇലക്ട്രോലൈറ്റിക് സെല്ലുമായിട്ട് നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ, ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡായിരിക്കും, പക്ഷെ ചാർജ് പോസിറ്റീവായിരിക്കും അവിടെ. അതായത് ആനോഡിന് പോസിറ്റീവ് ചാർജും കാഥോഡിന് നെഗറ്റീവ് ചാർജായിരിക്കും ഇലക്ട്രോലിറ്റിക് കേസിലുണ്ടാവുക. പക്ഷേ ഗാൽവാനിക് സെൽസ് അതായത് ഇലക്ട്രോ കെമിക്കൽ സെൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവായിരിക്കും. കൺസിഡർ ഫോർ ഇൻസ്റ്റൻസ് കോപ്പറിൻ്റെ റോഡ് കോപ്പർ സൾഫേറ്റിലും സിങ്കിൻ്റെ റോഡ് സിങ്ക് സൾഫേറ്റിലും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരം സെല്ലിനെ നമ്മൾ ഡാനിയൽ സെൽ എന്ന് വിളിക്കും. ഈ രണ്ട് റോഡ്സിനെയും നമ്മളൊരു വോൾട്ടിമീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ അമ്മീറ്റർ വെച്ചിട്ടോ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ രണ്ട് സൊല്യൂഷൻസിനെയും നമ്മളൊരു സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ്, അതിൽ പൊട്ടാഷ്യം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്നതോടുകൂടി കറൻറ്റ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുകയും അത് അമ്മീറ്ററിലോ വോൾട്ട്മീറ്ററിലോ ഡിഫ്ലക്ഷൻ കാണിക്കുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഇവിടെ ഒരു കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സിങ്ക് മെറ്റീരിയലിലുള്ള സിങ്ക് ആറ്റംസ് തങ്ങളുടെ കയ്യിലുള്ള രണ്ട് ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ചെയ്ത് സിങ്ക് 2+ അയോൺസ് ആയിട്ട് മാറും. അയോണൈസ്ഡ് സ്റ്റേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സൊല്യൂഷനിലോട്ടാണ് വരിക. സോ സിങ്ക് ആറ്റംസ് എല്ലാം സിങ്ക് 2+ അയോൺസ് ആയി സൊല്യൂഷനിലെത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം സിങ്കിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരുന്നു ആദ്യം, അത് 2+ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അവിടെ ഒരു ഇൻക്രിമെൻ്റ് ആണ് ഓക്സിഡേഷൻ നമ്പറിൽ വന്നത്, അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യമാണ് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുക, ലിബറേറ്റ് ചെയ്യുന്നവരും ഓക്സിഡേഷൻ പ്രോസസ്സിന് വിധേയമായവരാണ്. സോ ഈ ലിബറേറ്റഡ് ചെയ്ത ഇലക്ട്രോൺസ് ഈ അമ്മീറ്റർ വഴി അല്ലെങ്കിൽ വോൾട്ട്മീറ്റർ വഴി കോപ്പർ റോഡിലോട്ട് പോകുന്നു. കോപ്പർ റോഡിലെത്തിയ ഇലക്ട്രോൺസിനെ കോപ്പർ 2+ അയോൺസ് ഉണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ, ആ അയോൺസ് അട്രാക്റ്റ് ചെയ്യുകയും അതിനെ അബ്സ്ട്രാക്ട് ചെയ്ത് കോപ്പർ 2+ അയോൺസ് എല്ലാം കോപ്പർ ആറ്റംസ് ആയിട്ട് മാറുന്നു. കോപ്പർ ആറ്റംസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ സൊല്യൂഷനിൽ നിൽക്കില്ല, ഇലക്ട്രോഡിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. കോപ്പർ മെറ്റലിൻ്റെ മേലെ കോപ്പർ ആറ്റംസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം ആദ്യം Cu2+ ആയിരുന്നു, അത് Cu ആയിട്ടാണ് മാറുന്നത്. അതായത് 2+0 ആയിട്ടാണ് മാറുന്നത്. അതിനർത്ഥം ഓക്സിഡേഷൻ നമ്പർ റെഡ്യൂസ് ചെയ്യുകയാണ്, അതുകൊണ്ട് ഇത് ഒരു റിഡക്ഷൻ പ്രോസസ്സാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിന് നമുക്ക് പറയാം ഒരു റിഡക്ഷൻ പ്രോസസ്സാണ്. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ റിയാക്ഷൻ. സോ സെൽ റിയാക്ഷൻ നമുക്ക് എഴുതാം സിങ്ക്
plus Cu2 plus gives zinc 2 plus plus Cu. ഇവിടെ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിങ്ക് റോഡിലും ആ ഇലക്ട്രോൺസിനെ കൺസ്യൂം ചെയ്യുന്നത് കോപ്പർ ഇലക്ട്രോഡുമാണ്. അതായത് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫ്രം സിങ്ക് ഇലക്ട്രോഡ് ടു കോപ്പർ ഇലക്ട്രോഡാണ്. സൈമിൾട്ടേനിയസ് ആയിട്ട് കോപ്പർ സൾഫേറ്റിൻ്റെ റിഡക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എസ് ഒ ഫോർ ടു മൈനസ് അയോൺസ് സോൾട്ട് ബ്രിഡ്ജ് വഴി സിങ്ക് സൾഫേറ്റിൻ്റെ സെല്ലിലോട്ട് പോവുകയും അവിടെ നിന്ന് സിങ്ക് ടു പ്ലസ് അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്ത് സിങ്ക് സൾഫേറ്റ് കോമ്പൗണ്ടായിട്ട് മാറുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു സെല്ലിലുള്ള സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത്. ഓരോ ഇലക്ട്രോഡിനെയും അതിൻ്റെ സൊല്യൂഷനെയും നമ്മൾ ഹാഫ് സെൽ എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഗാൽവാനിക് സെല്ലിൻ്റെ സെൽ നോട്ടേഷൻ എന്ന് പറയുന്നത് സിങ്ക് ബാർ സിങ്ക് ടു പ്ലസ് ഡബിൾ ബാർ സി യു ടു പ്ലസ് ബാർ സി യു. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും രണ്ട് ഹാഫ് സെൽസിൻ്റെയും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ സെൽ നോട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വിത്ത് ദ പാസേജ് ഓഫ് ടൈം സിങ്ക് ടു പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് വരുന്നു. അതേസമയം സി യു ടു പ്ലസ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും വരും. ഇത് ആ സെൽ റിയാക്ഷനെ ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് പുഷ് ചെയ്യും. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം റീച്ച് ചെയ്യും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഐ ഹോപ്പ് യു ഗോട്ട് എ ബ്രീഫ് ഐഡിയ അബൌട്ട് ദി ഗാൽവാനിക് സെൽ. താങ്ക് യു.